بسم الله الرحمن الرحيم السلام عليكم ورحمة الله അടുത്തൊരു കുറിപ്പ് വായിക്കുകയുണ്ടായി. വളരെ രസവും തോന്നി, എന്നാൽ സങ്കടവും തോന്നി. അതിൻ്റെ മുഖപുര തന്നെ 200,000+ രൂപയുടെ നാശനഷ്ടമെന്നാണ്. ശേഷം അതിൻ്റെ ബാക്കി ഭാഗം വായിച്ചു നോക്കുമ്പോഴാണ് അതിലെ രസം പിടികിട്ടുന്നത്. അതൊരു അതിശയമായും ഇങ്ങനത്തെ ആളുകളും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യവും കൂടുതൽ മനസ്സിലായത്. അതായത്, വീട്ടിൽ ഒരാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് കുടുംബനാഥൻ ഫ്രിഡ്ജ് വലിച്ചെറിയുന്നു, അത് വെച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് തള്ളിയിടുന്നു, മിക്സി എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നു, വാഷിംഗ് മെഷീൻ എടുത്ത് മുറ്റത്തേക്ക് അടിച്ച് തകർക്കുന്നു, അതുപോലെ കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം തീ വെക്കുന്നു, 100,000+ രൂപ വില വരുന്ന ബൈക്ക് അത് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നു, പല സാധനങ്ങളും വസ്തുക്കളും കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരാക്രമങ്ങൾ. എന്താണ് സംഭവം? ആ വീട്ടിലെ ഇതെല്ലാം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഗൾഫിൽ നിന്നും അല്ലാതെയും വളരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വാങ്ങിച്ച ആ മാന്യദേഹത്തിന് തന്നെ ദേഷ്യം പിടിച്ചപ്പോ അത് പിടിച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് 2-3 മണിക്കൂറിനുള്ളിൽ ചെയ്ത പരാക്രമങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഒന്ന് തണുത്ത് ഒരു 1-2 ദിവസം കഴിഞ്ഞ് ആലോചിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയ നഷ്ടങ്ങളാണ് ഒരൊറ്റ ദേഷ്യം, അതും ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പിടിച്ച വന്ന ഒരു വികാരം. ഇതാണല്ലോ മനുഷ്യന്റെ വികാരങ്ങളെ, അത് ഏത് വികാരമാണെങ്കിലും അടക്കി നിർത്താനും പിടിച്ചു വെക്കാനും അവനവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മനുഷ്യനാണെന്ന് പറയുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങളിലേക്കാണ് നാം എല്ലാ വിഷയത്തിലും മടങ്ങേണ്ടത്. പ്രത്യേകിച്ച് മുത്തുനബിയുടെ മാസമാണ് വരുന്നത് റബീഉൽ അവ്വൽ. അല്ലാഹു നമുക്ക് മുത്തുനബിയുടെ മദഹ് കൂടുതൽ പറയാനും മനസ്സിലാക്കാനും മുത്തുനബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള വലിയ ഭാഗ്യം നൽകട്ടെ, ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കയ്യിസു, ആരാണ് ബുദ്ധിമാൻ, ഏറ്റവും വലിയ ബുദ്ധിമാന്മാര് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉത്തരമല്ലേ യഥാർത്ഥ ഉത്തരം? വലിയ കണ്ടെത്തലുകളോ വലിയ ഗവേഷണങ്ങളോ നടത്തുന്നവരെ കുറിച്ചല്ല ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. മറിച്ച് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, വൈകാരിക രംഗങ്ങളിൽ പല രൂപത്തിലുള്ള ചീത്ത വികാരങ്ങളും നല്ല വികാരങ്ങളും ആവേശങ്ങളും ഒക്കെ പല സന്ദർഭങ്ങളിൽ മനുഷ്യ സഹജമായി ഓരോരുത്തരിൽ നിന്നും പ്രകടമായിക്കൊണ്ടിരിക്കും. അവിടെയെല്ലാം സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് പക്വതയോടുകൂടെ നിർത്താൻ കഴിവുള്ളവൻ ആരോ അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ആരാണ് ധൈര്യശാലി, ആരാണ് തന്റേടമുള്ളവൻ, ആരാണ് ധീരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. പോർക്കളത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ പീരങ്കികളോടും തോക്കുകളോടും വലിയ ആയുധ സന്നാഹങ്ങളോടും ഏറ്റുമുട്ടി വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ധീരൻ എന്നത്, മറിച്ച് തന്റെ വൈകാരിക രംഗങ്ങളിൽ ശരീരത്തിന് ഒതുക്കി നിർത്താനുള്ള ധീരത ഒരാൾക്ക് കാണിക്കാൻ കഴിയുമോ അവനാണ് ധീരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ തന്നെ ആലോചിച്ചാൽ ചിലപ്പോ കുട്ടികളെയൊക്കെ ദേഷ്യം പിടിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ വല്ലാതെ അടിച്ചു പോകും. അതുപോലെ ഭാര്യമാരെ അടിക്കുന്നവരുണ്ട്, അതുപോലെ സുഹൃത്തുക്കളെ അടിക്കുന്നവരുണ്ട്, സഹോദരന്മാരുമായിട്ട് കലഹം വെക്കുന്നവരുണ്ട്, വലിയ അപകടങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ. മുമ്പ് ഒരാള് ഉമ്മയെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു. എന്തായിരുന്നു അത്? സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ വന്ന ഉമ്മയോടുള്ള ഒരു ദേഷ്യമായിരുന്നു, ഒരു പകയായിരുന്നു. ഈ വൈരാഗ്യങ്ങളെയും വൈകാരികതയെയും ഒക്കെ നമ്മുടെ വിവേകം കൊണ്ട് ഒതുക്കി നിർത്താനും ചെയ്യാൻ പറ്റുന്നതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുമുള്ള തന്റെ ഇടമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത്. എന്നാൽ ഇതിന് പലപ്പോഴും പലർക്കും കഴിയില്ല. വലിയ അപകടങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും പടച്ചവനെ അത് ചെയ്യേണ്ടില്ലായിരുന്നു.
അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അതൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ഇന്ന് ഈ ഗതി വന്നത്. അങ്ങനെയാണല്ലോ, ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല. പറഞ്ഞ വാക്കും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും വൈകാരിക സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്നതായിരിക്കും. അത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്തു ചെയ്യണം? പല പരിഹാര മാർഗങ്ങളും ആത്മീയമായിട്ട് ഇതിനുണ്ട്. ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, വുളു എടുക്കാൻ കഴിഞ്ഞാൽ, അതൊക്കെ ഏറ്റവും നല്ല മാർഗങ്ങളാണ്. ഈ ദേഷ്യം ഒന്നോ രണ്ടോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ദേഷ്യം, ചിലർക്ക് അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും, അത് വളരെ മോശമായ സ്വഭാവക്കാരാണ്. ആ പകയും വെച്ച് നടക്കുക, ജീവിതകാലം മുഴുവനും ആ പകയും പക തീർക്കാൻ വേണ്ടി നടക്കുക, അത് ഒരിക്കലും മനുഷ്യനുണ്ടാകാൻ പാടില്ല. അത് പാമ്പിന്റെ സ്വഭാവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ സന്ദർഭത്തിൽ വളരെ കൃത്യമായി നമുക്കത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ അസ്മാഉൽ ഹുസ്നയുടെ വിശദീകരണങ്ങളിൽ എഴുതി വെച്ചത് കാണാം. നമുക്കറിയാലോ, അസ്മാഉൽ ഹുസ്ന വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, അത് മുൻനിർത്തിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയിലെ റഊഫ് എന്ന ഇസ്മ, ദയാലു അല്ലെങ്കിൽ റഊഫത്ത്, വലിയ അലിവുള്ളവൻ, കൃപയുള്ളവൻ എന്നൊക്കെ അർത്ഥമുള്ള റഊഫ് എന്ന ഇസ്മ, യാ എന്ന അക്ഷരം കൂട്ടിയിട്ട്, അത് വിളിയുടെ അക്ഷരമാണ്. യാ അല്ലാഹ് എന്ന് പറയുന്നത് പോലെ യാ റഊഫ്, യാ റഊഫ്, യാ അല്ലാഹ് എന്ന് ആ ദേഷ്യം പിടിക്കാൻ കഴിയൂല, ഞാൻ പലതും ചെയ്യും ഈ ദേഷ്യം കാരണത്താൽ എന്ന് വരുന്ന ആ സന്ദർഭത്തിൽ യാ റഊഫ് യാ അല്ലാഹ് എന്നൊരു 11 പ്രാവശ്യം നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നാശനഷ്ടങ്ങൾ, ഈ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുന്ന, എന്നാൽ ലക്ഷങ്ങളും കോടികളും കൊടുത്താലും ലഭിക്കാത്ത ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ ബന്ധങ്ങൾ, മക്കളോടുള്ള ബന്ധങ്ങൾ, സമൂഹത്തോടുള്ള ബന്ധങ്ങൾ ഒക്കെ അറ്റുപോകുന്ന, സമൂഹത്തിൽ നാം വല്ലാത്ത അപമാനിതരായി പോകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഈ ഒരു ചെറിയ ദിക്ർ നമ്മൾ അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുക, യാ റഊഫ് യാ അല്ലാഹ്, ഇൻഷാ അല്ലാ ഉടനെ തന്നെ നമുക്ക് ആ പിടിച്ചാൽ കിട്ടാത്ത ആ വൈകാരികതയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. അസ്മാഉൽ ഹുസ്ന വളരെ സുദീർഘമാണ് അതിന്റെ പവിത്രതകൾ. റഊഫ് എന്ന ഇസ്മിന് തന്നെ വേറെയും ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും അത്തരം സന്ദർഭങ്ങൾ ആർക്കാണെങ്കിലും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും, ഇത് ചൊല്ലിയാൽ അതിന് ഫലമുണ്ടാകുമെന്ന് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.